ഹായ് ഓൾ, കാലിക്കട്ട് യൂണിവേഴ്സിറ്റി ഫിഫ്ത്ത് സെമസ്റ്റർ ഇന്ത്യൻ റൈറ്റിംഗ് ഇൻ ഇംഗ്ലീഷ് എന്ന് പറയുന്ന സബ്ജക്റ്റാണ് നമ്മൾ ഡീൽ ചെയ്തുകൊണ്ടിരിക്കുന്നത്. സോ അതിൽ ഫസ്റ്റ് മൊഡ്യൂളിൽ 5 ചാപ്റ്റേഴ്സ് ഉണ്ടായിരുന്നു. അത് ഓൾറെഡി അതിൻ്റെ ഫുൾ ഡീറ്റെയിൽഡ് സമ്മറി ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇനിയുള്ളത് സെക്കൻഡ് മൊഡ്യൂളാണ്. അതിൻ്റെ ഫസ്റ്റ് ചാപ്റ്ററും ഓൾറെഡി അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ഇനിയുള്ളത് സെക്കൻഡ് ചാപ്റ്ററായ ഇമാജിനറി ഹോംലാൻഡ്സ്, അതായത് സൽമാൻ റുഷിദിൻ്റെ ഇമാജിനറി ഹോംലാൻഡ്സ് എന്ന് പറയുന്ന ചാപ്റ്ററാണ്. അതിൻ്റെ ഡീറ്റെയിൽഡ് സമ്മറി എന്താണെന്ന് നമുക്ക് നോക്കാം. സോ നിങ്ങൾ ഫസ്റ്റ് ടൈം ആണ് ഈ ഒരു ചാനൽ കാണണമെങ്കിൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക, അതുപോലെ തന്നെ ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്യുക. സോ നമ്മളുടെ ചാപ്റ്ററായ ഇമാജിനറി ഹോംലാൻഡ്സ്, അതായത് സാങ്കല്പികമായ മാതൃരാജ്യം അല്ലേ, സോ ഈ ഒരു ചാപ്റ്ററിൻ്റെ ഡീറ്റെയിൽഡ് സമ്മറി നോക്കാം. ഫസ്റ്റ് നമുക്ക് നമ്മുടെ ഓതറായ സൽമാൻ റുഷിദിൻ്റെ ഒരു ഇൻട്രൊഡക്ഷൻ, അതായത് സ്മോൾ പ്രൊഫൈൽ എന്താണെന്ന് നോക്കാം. സൽമാൻ റുഷിദ് ഈസ് വൺ ഓഫ് ദ മോസ്റ്റ് പോപ്പുലർ ആൻഡ് കോൺട്രവേഴ്സ്യൽ റൈറ്റേഴ്സ് ഓഫ് ദ 20th സെഞ്ചുറി. അതായത് സൽമാൻ റുഷിദ് ഒരു പ്രസിദ്ധനായ, അതായത് 20th നൂറ്റാണ്ടിലെ ഒരു പ്രസിദ്ധനായ എഴുത്തുകാരനായിരുന്നു. അതുപോലെ തന്നെ അദ്ദേഹം ഒരു വിവാദ നായകൻ, അതല്ലെങ്കിൽ ഒരു വിവാദ പുരുഷനാണ് അദ്ദേഹം. അതായത് കോൺട്രവേഴ്സ്യൽ റൈറ്റേഴ്സ് എന്ന് പറഞ്ഞാൽ എന്താണ്, ഒരു വിവാദ നായകൻ അല്ലെങ്കിൽ ഒരു വിവാദ പുരുഷൻ അല്ലേ. സോ അതാണ് അദ്ദേഹത്തിനെ കുറിച്ച് വിശേഷിപ്പിക്കുന്നത്. അദ്ദേഹം 1949 ബോംബെയിലായിരുന്നു അദ്ദേഹം ജനിച്ചത്. ബോംബെയിൽ ഒരു പ്രൈവറ്റ് സ്കൂളിൽ പഠിച്ചതിന് ശേഷം അദ്ദേഹം ഇംഗ്ലണ്ടിലേക്ക് പോയി. ഇംഗ്ലണ്ടിലെ ഒരു റെഡ്ബൈ സ്കൂളിൽ അദ്ദേഹം പഠിക്കുകയും ചെയ്തു. അതിനുശേഷം അദ്ദേഹം കിങ്സ് കോളേജ് കാംബ്രിഡ്ജിൽ നിന്നും അദ്ദേഹം MA ഡിഗ്രി എടുത്തു. 1964 അദ്ദേഹത്തിൻ്റെ കുടുംബം കറാച്ചി, അതായത് പാകിസ്ഥാനിലേക്ക് കുടിയേറി. സോ അവിടേക്ക് മൂവ് ചെയ്തു എന്നാണ് പറയുന്നത്. 1975 അദ്ദേഹം എഴുതിയ ഒരു നോവൽ ഉണ്ടായിരുന്നു, മിഡ് നൈറ്റ് ചിൽഡ്രൻ എന്ന് പറയണത്. സോ ആ ഒരു നോവലിന് അദ്ദേഹത്തിന് ഒരു വലിയ ഗ്രേറ്റ് സക്സസ്, അതായത് ഒരു പ്രസിദ്ധി തന്നെ നേടിക്കൊടുത്തൊരു നോവലായിരുന്നു മിഡ് നൈറ്റ് ചിൽഡ്രൻ എന്ന് പറയുന്ന ആ ഒരു നോവൽ. എ സ്റ്റോറി അബൌട്ട് ഗ്രൂപ്പ് ഓഫ് മെൻ ആൻഡ് വിമൻ ബോൺ വിത്ത് സ്പെഷ്യൽ പവേഴ്സ് അറ്റ് എക്സാക്ട്ലി മിഡ് നൈറ്റ് ഓൺ August 15, 1947. സോ ഇവിടെ പറയുന്നത് എന്താണ്, 15 August 1947 ഇന്ത്യക്ക് സ്വതന്ത്രം കിട്ടിയ പാതിരാത്രിയിൽ പ്രത്യേക, അതായത് ഒരു സ്പെഷ്യൽ പവർ അല്ലേ, അതായത് ഒരു പ്രത്യേക സിദ്ധികളോടുകൂടി ജനിച്ച ഒരു കൂട്ടം സ്ത്രീകളുടെയും പുരുഷന്മാരുടെയും കഥയാണ് ആ ഒരു നോവലിൽ പറയുന്നത്. അദ്ദേഹത്തിൻ്റെ സത്താനിക് വേർഡ്സ് എന്ന് പറയുന്ന ഒരു പുസ്തകം ഉണ്ടായിരുന്നു. സോ ഈ ഒരു പുസ്തകം വലിയ വിവാദം തന്നെ ഉണ്ടാക്കി. പല മുസ്ലിമുകളും അത് ദൈവദൂഷണമാണെന്ന് പറയുകയും ലോകത്ത് മുമ്പാടും വിവിധ പ്രതിഷേധങ്ങൾ, അതായത് പ്രൊട്ടസ്റ്റ്, അതായത് പ്രതിഷേധങ്ങൾ ഉണ്ടാക്കുകയും ചെയ്ത ഒരു പുസ്തകമായിരുന്നു സത്താനിക് വേർഡ്സ് അല്ലെങ്കിൽ സത്താനിക് വേർഡ്സ് എന്ന് പറയുന്ന ആ ഒരു പുസ്തകം. നമ്മളുടെ ഓദർ, അതായത് സൽമാൻ റുഷിദ് 11 നോവലുകളും അതുപോലെ തന്നെ കപ്പിൾ ഓഫ് ചിൽഡ്രൻസ്, അതായത് 2 കുട്ടികളുടെ പുസ്തകങ്ങളും എഴുതിയിട്ടുണ്ട്. മാജിക് റിയലിസം ആണ് അദ്ദേഹത്തിൻ്റെ സ്റ്റൈൽ എന്ന് പറയുന്നത്. സോ അദ്ദേഹത്തിൻ്റെ സ്റ്റൈൽ ഏതാണ്, മാജിക് റിയലിസം. അതുപോലെ തന്നെ അതിൽ അതിഭാവനങ്ങളും അതുപോലെ ഇതിഹാസങ്ങളും അതുപോലെ തന്നെ വസ്തുക്കളും ഒക്കെ എല്ലാം കെട്ടിപ്പണിഞ്ഞു കിടക്കുന്നു. ഒരു നോവലിസ്റ്റ് എന്നതിന് പുറമെ അദ്ദേഹം ഒരു വലിയ എസ്സേയിസ്റ്റും കൂടിയാണ്. ഇമാജിനറി ഹോംലാൻഡ്സ് അത് 75 എസ്സേകളുടെ ഒരു സംഹാരമാണ്, അതായത് കളക്ഷൻസ് ഓഫ് 75 essays അല്ലേ. അതായത് ഇമാജിനറി ഹോംലാൻഡ്സ് എന്ന് പറയുന്നത് 75 essays ഒരു കളക്ഷനാണ്. കിഴക്കും പടിഞ്ഞാറും, അതായത് ഈസ്റ്റ് ആൻഡ് വെസ്റ്റ് എന്ന ആശയം ഉണ്ടാക്കിയതിൻ്റെയും അതുപോലെ തന്നെ അവയുടെ വേർതിരിവുകളുടെയും കാര്യങ്ങളാണ് ഈ ഒരു essays അടങ്ങിയിരിക്കുന്നത്. സോ ഈ ഒരു essay ഈസ്റ്റ് ആൻഡ് വെസ്റ്റ് അതിൻ്റെ അതൊക്കെ ഉണ്ടായ ആശയം അതുപോലെ തന്നെ അവയുടെ വേർതിരിവുകളുടെയൊക്കെ കാര്യങ്ങളാണ് അതിൽ പറഞ്ഞിട്ടുള്ളത്. സോ 1991 ആണ് അത് പുറത്തിറങ്ങിയിട്ടുള്ളത്, അതായത് ഈ ഒരു പുസ്തകം ഇറങ്ങിയിട്ട് പബ്ലിഷ് ചെയ്തിട്ടുള്ളത് 1991. ബീങ് എ ഡയാസ്പോറോ റൈറ്റർ, അതായത് ഡയാസ്പോറോ എഴുത്തുകാരൻ എന്ന് പറഞ്ഞാൽ പ്രവാസ എഴുത്തുകാരൻ, അതായത് സ്വന്തം രാജ്യമല്ലാണ്ട് വേറൊരു രാജ്യത്ത്, അതായത് ഇപ്പം നമ്മൾ പറഞ്ഞ പോലെ കുടിയേറ്റ എഴുത്തുകാരില്ല, അങ്ങനത്തെ ആൾക്കാരൊക്കെയാണ് ഡയാസ്പോറോ റൈറ്റർ എന്ന് പറയുന്നത്. സോ അങ്ങനത്തെ എഴുത്തുകാരൻ എന്ന നിലയിൽ അദ്ദേഹം കുടിയേറ്റക്കാരുടെ ഒരു അംബാസിഡർ ആയിരുന്നു. കുടിയേറ്റക്കാർ അവരുടെ ഭവനങ്ങളിൽ നിന്നും, അതായത് അവരുടെ ഹോമിൽ നിന്നും അവരുടെ ലാംഗ്വേജ്, അവരുടെ കസ്റ്റം,
കസ്റ്റംസ്, അതുപോലെ തന്നെ ഓൾ സച്ച് തിങ്സ്, അതായത് അവരുടെ കുടിയേറ്റക്കാരുടെ ഭവനങ്ങളിൽ നിന്നും അതുപോലെ തന്നെ ഭാഷകളിൽ നിന്നും ആചാരങ്ങളിൽ നിന്നൊക്കെ മാറി നിൽക്കുന്നവരാണ്. വേറൊരു രാജ്യത്താണ് അവർ താമസിക്കുന്നതെങ്കിലും അവരുടെ വേരുകളിൽ നിന്നും വിട്ടുപോകാൻ അവർക്കാകുകയില്ല. നാട് വിട്ടുപോയ മറ്റു രാജ്യങ്ങളിൽ സ്ഥിരമായി താമസിക്കുന്ന എല്ലാവരെയും സൽമാൻ റുഷ്ദി എന്താണ് പ്രതിനിധീകരിക്കുകയാണ് ചെയ്യുന്നത്. സോ ഇത്രയാണ് നമ്മളുടെ ഓദറിനെ കുറിച്ചിട്ടുള്ള ഒരു ചെറിയ ഇൻട്രൊഡക്ഷൻ എന്ന് പറയുന്നത്. ഇനി നമുക്ക് ഇമാജിനറി ഹോംലാൻഡ്സ് എന്ന് പറയുന്ന നമ്മളുടെ ഈ ഒരു ചാപ്റ്ററിൻ്റെ ഡീറ്റെയിൽഡ് സമ്മറി നോക്കാം. An old photograph in a cheap frame hangs on a wall of the room where I work. So, ഇവിടെ പറയുന്ന എന്താണ്, ഞാനിരുന്ന് എഴുതുന്ന മുറിയുടെ ചുമരിൽ എന്താണ് തൂക്കിയിട്ടിരിക്കുന്ന ഒരു പഴയ ഫ്രെയിം, അതായത് ഒരു ഫ്രെയിം ചെയ്ത ഫോട്ടോഗ്രാഫ് ഉണ്ട്. അത് ഫസ്റ്റ് തന്നെ അതാണ് പറയുന്നത്, 1946 ഞാൻ ജനിക്കുന്നതിന് മുൻപ് എടുത്ത ഒരു പടമാണ് ആ ഒരു ഫ്രെയിം എന്ന് പറയുന്നത്. ആ ചിത്രത്തിലുള്ള വീട് എങ്ങനെയാണ്, ഓടിട്ട ഒരു മൂന്നില കെട്ടിടമാണ്. എൽ പി ഹാർട്ട്ലെ എന്താണ് തൻ്റെ നോവലായ ദ ഗോ ബിറ്റ്വീൻ, ദ ഗോ ബിറ്റ്വീനിൽ ആ ഒരു നോവലിൽ അദ്ദേഹം പറയുന്നുണ്ട് എന്ത്, കഴിഞ്ഞ കാലം ഒരു വിദേശ രാജ്യമാണ്. കഴിഞ്ഞ കാലം എന്ന് പറയുന്നത് ഒരു വിദേശ ഫോറിൻ കൺട്രിയാണ് അല്ലേ, വിദേശ രാജ്യമാണ്. അവിടെ ആൾക്കാർ വേറെ വിധത്തിലാണ് കാര്യങ്ങൾ ചെയ്യുന്നത്. പക്ഷേ എന്നെ സംബന്ധിച്ചിടത്തോളം, അതായത് അദ്ദേഹത്തിൻ്റെ ഇത് വെച്ച് നോക്കുമ്പോൾ അദ്ദേഹം പറയുന്നത് എന്താണ്, ഇതിന് നേരെ വിപരീതമാണ്, ഓപ്പോസിറ്റാണ് സത്യം എന്ന് പറയുന്നത്. എൻ്റെ പ്രസൻറ്റ് എന്ന് പറയുന്നത് എന്താ വിദേശവും, പാസ്റ്റ് അത് കഴിഞ്ഞു പോയ കാര്യങ്ങൾ എന്താ അത് വീടുമാണ്. അതായത് എൻ്റെ പ്രസൻറ്റ് സിറ്റുവേഷൻ എന്ന് പറയുന്നത് വിദേശവും അതുപോലെ തന്നെ പാസ്റ്റ് എന്ന് പറയുന്നത് ഹോം അതായത് വീടാണ് അല്ലേ. നെക്സ്റ്റ് പാരഗ്രാഫ് നോക്കൂ. എ ഫ്യൂ ഇയേഴ്സ് എഗോ, അതായത് കുറച്ച് കൊല്ലം മുമ്പ് ഞാൻ ബോംബെ കാണാൻ പിന്നെയും, അതായത് വീണ്ടും പോയി. എൻ്റെ ഈ നഷ്ടപ്പെട്ട നഗരം ഞാൻ കാണാൻ പോകുന്നത് വളരെ കാലം കഴിഞ്ഞിരുന്നു. പെട്ടെന്നുണ്ടായ ഒരു തോന്നലിൽ നിന്നും ഞാൻ അവിടെ ചെന്നിറങ്ങിയപ്പോൾ ടെലിഫോൺ ഡയറക്ടറി തുറന്നു. ടെലിഫോൺ ഡയറക്ടറി എന്ന് പറഞ്ഞാൽ എന്താണ്, അതൊരു ലിസ്റ്റാണല്ലേ, അതായത് ഒരു ബുക്ക്, അതിൽ കുറേ പേരുകളുണ്ടാകുമ്പോൾ ഒരു ലിസ്റ്റ് ഓഫ് നെയിംസ് ഉണ്ടാവില്ലേ, കുറേ പേരുകളും അതിൻ്റെ അഡ്രസ്സും അവരുടെ അഡ്രസ്സും അവരുടെ ഫോൺ നമ്പേഴ്സും എല്ലാതും അതിലുണ്ടാവും. ഒരു പെർട്ടിക്കുലർ ഏരിയ, അതിലുള്ള എല്ലാ കാര്യങ്ങളും അതിൽ കൊടുത്തിട്ടുണ്ടാവും. സോ അതിനാണ് ടെലിഫോൺ ഡയറക്ടറി എന്ന് പറയണത്. സോ അവിടെ പോയി ചെന്നിറങ്ങിയിട്ട് അയാൾ എന്താണ് ചെയ്തത്, അതായത് ആ ഒരു ടെലിഫോൺ ഡയറക്ടറി തുറന്നു നോക്കുകയാണ് ചെയ്യുന്നത്. സോ അതിൽ തുറന്നു നോക്കുമ്പോൾ അദ്ദേഹത്തിൻ്റെ പിതാവിൻ്റെ പേരുണ്ടോ എന്നാണ് അദ്ദേഹം നോക്കിയത്. അതിൽ അദ്ദേഹത്തിൻ്റെ പിതാവിൻ്റെ പേരുണ്ടായിരുന്നു. ഞങ്ങളുടെ പഴയ അഡ്രസ്സിൽ തന്നെ ആയിരുന്നു ആ ഒരു ഇതിൽ ഉണ്ടായിരുന്നത് പേരൊക്കെ. ഞങ്ങൾ പാകിസ്ഥാനിൽ പോയിട്ടില്ല എന്ന മട്ടിലായിരുന്നു ആ ഒരു പേരും അഡ്രസ്സ് എല്ലാ കാര്യങ്ങളും അവിടെ കൊടുത്തിട്ടുണ്ടായിരുന്നത്. ഇന്ത്യ എന്നെ അവകാശപ്പെടുന്നത് പോലെ അദ്ദേഹത്തിന് തോന്നി. പിന്നീട് അദ്ദേഹം പറയുന്നത്, എൻ്റെ ഇത്രയും നാളത്തെ വിദേശവാസം വെറും ഭാവനയായും ഞാനിപ്പോൾ കാണുന്ന തുടർച്ച യാഥാർത്ഥ്യമായിട്ടും, അതായത് ഇപ്പോൾ കാണുന്ന കാര്യങ്ങളൊക്കെ തുടർച്ചയായിട്ടുള്ള കാര്യങ്ങൾ യാഥാർത്ഥ്യമായിട്ടും അദ്ദേഹത്തിന് തോന്നി. ഞാൻ ഈ ഒരു ഫോട്ടോയിൽ കാണുന്ന എൻ്റെ പഴയ വീട്ടിലേക്ക് പോയി. സോ അദ്ദേഹം ആ ഒരു വീടിൻ്റെ പുറത്ത് നിന്നു. അതിൻ്റെ പുതിയ ഉടമസ്ഥർക്ക് അദ്ദേഹം ആരാണെന്ന് അറിയിക്കണമെന്ന് അദ്ദേഹത്തിനില്ലായിരുന്നു. ഫോട്ടോ ബ്ലാക്ക് ആൻഡ് വൈറ്റ് ആയിരുന്നു. പക്ഷേ ഞാനിപ്പോൾ കാണുന്ന വീട് എന്താണ് തികച്ചും വ്യത്യസ്തമാണ് അല്ലേ, ഭയങ്കര ഡിഫറെൻ്റ് ആണ്. ചുവന്ന ഓടുകൾ അതുപോലെ തന്നെ മഞ്ഞ അറ്റമുള്ള പച്ച കാച്ചസ് ലീവ്സ് അല്ലേ, കാച്ചസ് ലീവ്സ് നിങ്ങൾക്കറിയായിരിക്കും. സോ യെല്ലോ എഡ്ജഡ് ഗ്രീൻ ഓഫ് കാച്ചസ് ലീവ്സ്, അതായത് കള്ളിച്ചെടികൾ എന്ന് പറയില്ല അത്, പിന്നെ അതുപോലെ തന്നെ പടർന്ന് കയറുന്ന ബാങ്കോയിൻ വില്ലയുടെ ഭംഗി. ബാങ്കോയിൻ എന്ന് പറഞ്ഞാൽ എന്താണ്, അതും ഒരു വള്ളിച്ചെടിയാണ്. സോ അതിനാണ് ബാങ്കോയിൻ എന്ന് പറയുന്നത്, ബാങ്കോയിൻ വള്ളിയുടെ ഭംഗിയും. ശരിക്കും പറഞ്ഞാൽ എൻ്റെ നോവലായ മിഡ് നൈറ്റ് ചിൽഡ്രൻ അപ്പോഴാണ് ജനിച്ചത്. എൻ്റെ പഴയ ബ്ലാക്ക് ആൻഡ് വൈറ്റ് കാലം സിനിമാസ്കോപ്പിലും അതുപോലെ തന്നെ ടെക്നിക് കളറിലും ആക്കണമെന്ന് അദ്ദേഹത്തിന് തോന്നി. ഇനി നെക്സ്റ്റ് പാര നോക്കൂ. ബോംബെ ഈസ് എ സിറ്റി ബിൽഡ് ബൈ ഫോറിനേഴ്സ് അപ്പോൾ റീക്ലൈംഡ് ലാൻഡ്. സോ ഇവിടെ പറയുന്നത് എന്താണ്, ബോംബെ നഗരം എന്താണ് വിദേശികൾ, അതായത് ഫോറിനേഴ്സ് അല്ലേ, ബോംബെ നഗരം വിദേശികൾ കടലിൽ നിന്നും വീണ്ടെടുത്ത സ്ഥലം. റീക്ലൈംഡ് എന്ന് പറഞ്ഞാൽ സ്ഥലം എന്താണ് പണിതുയർത്തിയതാണ് അല്ലേ. ബോംബെ നഗരം വിദേശികൾ കടലിൽ നിന്നും വീണ്ടെടുത്തിട്ട് സ്ഥലം, ആ ഒരു സ്ഥലം പണിതുയർത്തിയതാണ്. ഒരു വിധത്തിൽ പറഞ്ഞാൽ ഞാനും അതുപോലെയാണല്ലോ.
വിദേശ സഹായത്തോടെയാണ് ഞാൻ ഇന്നത്തെ പദവിയിൽ എത്തി നിൽക്കുന്നത്. എനിക്കും ഒരു നഗരവും, അതായത് ഐ ടു ഹാഡ് എ സിറ്റി ആൻഡ് ഹിസ്റ്ററി അല്ലേ, അതായത് എനിക്കും ഒരു നഗരവും ഒരു ചരിത്രവും തിരിച്ചു പിടിക്കാനുണ്ട്. ഇനി നെക്സ്റ്റ് പാര നോക്കൂ. മറുനാടൻ എഴുത്തുകാർ എന്നെ പോലെയുള്ളവർ എപ്പോഴും ഒരു നഷ്ടബോധത്തിലായിരിക്കും. തിരിഞ്ഞു നോക്കാനുള്ള ഒരു ഉൾവിളി അവർക്കെപ്പോഴും ഉണ്ടാകും. ആ ഒരു തിരിഞ്ഞു നോട്ടത്തിൽ അവർക്ക് ഉപ്പ് പ്രതിമകൾ ആകേണ്ടി വരും. സോ ആക്കേണ്ടി വന്നാലും, അതായത് ഇവിടെ ഉദ്ദേശിക്കുന്നത് എന്താണ്, പില്ലേഴ്സ് ഓഫ് സോൾട്ട് അല്ലേ, അതായത് ഉപ്പ് പ്രതിമകൾ. ഇവിടെ ഉദ്ദേശിക്കുന്നത് ബൈബിളിലെ ലോത്തിൻ്റെ ഭാര്യയുടെ കഥയാണ് ഇവിടെ സൂചിപ്പിക്കുന്നത്. സോദം എന്ന് പറയുന്ന ഒരു പട്ടണം ഉണ്ടായിരുന്നു. സോ ആ ഒരു പട്ടണം നശിപ്പിക്കുന്നതിന് മുമ്പ് ദൈവം ലോത്തിനോടും അവൻ്റെ ഭാര്യയോടും കുട്ടികളോടും അവിടെ നിന്ന് വിട്ടുപോകാൻ, ആ ഒരു സ്ഥലത്ത് നിന്ന് വിട്ടുപോകാൻ പറഞ്ഞിരുന്നു. സോ പോകുന്ന മുന്നേ നിങ്ങൾ എന്താണ് ചെയ്യേണ്ടത്, തിരിഞ്ഞു നോക്കരുത് എന്നും താക്കീത് ചെയ്തിരുന്നു ദൈവം. പക്ഷെ ലോത്തിൻ്റെ ഭാര്യ എന്താണ് കൽപ്പന ലംഘിച്ചു തിരിഞ്ഞു നോക്കുകയും ചെയ്തു. അവൾ അപ്പോൾ തന്നെ എന്ത് ഉപ്പ് പ്രതിമയായി മാറുകയും ചെയ്തു. സോ ലോത്തും അവൻ്റെ പുത്രിമാരും അവിടെ നിന്ന് രക്ഷപ്പെട്ടു, അതായത് രക്ഷപ്പെടുകയും ചെയ്തു. നമ്മൾ തിരിഞ്ഞു നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാകും എന്ത്, നമ്മൾക്ക് നഷ്ടപ്പെട്ടതെല്ലാം വീണ്ടെടുക്കാൻ പറ്റുകയില്ല എന്ന്. അപ്പോൾ നമ്മൾ എന്താണ് ചെയ്യുന്നത്, ഇമാജിനറി ഹോംലാൻഡ്സ് അല്ലേ, മനസ്സിൽ ഇന്ത്യകൾ സൃഷ്ടിക്കും അല്ലേ. ഇമാജിനറി ഹോംലാൻഡ്സ്, അതായത് മനസ്സിൽ എന്ത് ഇന്ത്യകൾ നമ്മൾ സൃഷ്ടിക്കും. ഇനി നെക്സ്റ്റ് പാര നോക്കൂ. റൈറ്റിംഗ് മൈ ബുക്ക് ഇൻ നോർത്ത് ലണ്ടൻ ലുക്കിംഗ് ഔട്ട് ത്രൂ മൈ വിൻഡോ. സോ ഇവിടെ പറയുന്നത് എന്താണ്, നോർത്ത് ലണ്ടനിൽ ഞാൻ എൻ്റെ മുറിയിൽ ഇരുന്ന് കൊണ്ടായിരുന്നു ഞാൻ ഈ ഒരു പുസ്തകം എഴുതിയത്. അവിടെ ഇരുന്ന് എൻ്റെ ജനലിൽ കൂടി പുറത്തേക്ക് നോക്കുമ്പോൾ ഞാൻ കാണുന്ന നഗര കാഴ്ചകൾ ഞാൻ എഴുതുന്നു, വിവരിക്കുന്നു അല്ലേ. ഞാൻ എഴുതുന്നു, അത് വിവരിക്കുന്നു ചെയ്യുന്നുണ്ട്. കാഴ്ചകളിൽ നിന്നും വളരെ വിഭിന്നമായിരിക്കുന്നു, അതായത് ഭയങ്കര ടോട്ടലി ആയിട്ട് ഡിഫറെൻ്റ് ആയിരുന്നു അല്ലേ, വിഭിന്നമായിരുന്നു. ഞാൻ വ്യക്തമായി പറഞ്ഞു ഞാൻ എഴുതിയ നോവൽ ഓർമ്മയിൽ നിന്ന് ഓർമ്മയെ പറ്റിയാണ് അല്ലേ, ഓർമ്മയിൽ നിന്ന് ഓർമ്മയെ പറ്റിയാണ്. ഞാൻ എഴുതിയ ഇന്ത്യ എൻ്റെ മനസ്സിലുള്ള ഇന്ത്യയുടെ ചിത്രമാണ്. അങ്ങനെ വിവിധ ആൾക്കാരുടെ മനസ്സുകളിലും ലക്ഷക്കണക്കിന് ചിത്രങ്ങൾ ഉണ്ടാകാമല്ലോ. ഐ ട്രൈഡ് ടു മേക്ക് ഇറ്റ് ആസ് റിയൽ ആസ് ഐ കുഡ്. സോ ഇവിടെ പറയുന്നത് എന്താണ്, ഞാൻ എഴുതിയ കാര്യങ്ങളൊക്കെ യാഥാർത്ഥ്യത്തോട്, അതായത് റിയൽ ആയിട്ടുള്ള എല്ലാ കാര്യത്തോടും ചേർന്ന് നിൽക്കാൻ വേണ്ടിയിട്ട് ഞാൻ പരമാവധി എന്ത് ട്രൈ ചെയ്തിട്ടുണ്ട് അല്ലേ, ശ്രമിച്ചിട്ടുണ്ട്. ഇനി നെക്സ്റ്റ് പാരഗ്രാഫ് നോക്കൂ. ദിസ് ഈസ് വൈ ഐ മെയ്ഡ് മൈ നറേറ്റർ സലീം സസ്പെക്ട് ഇൻ ഹിസ് നറേഷൻ. സോ ഈ ഒരു പാരഗ്രാഫിൽ പറയുന്നത് എന്താണ്, എൻ്റെ നോവലിലെ കഥ എഴുതുന്ന ആളുടെ പേരെന്താണ്, സലീം എന്നാണ്. അവൻ്റെ തെറ്റുകൾ, അതായത് അവൻ്റെ മിസ്റ്റേക്സൊക്കെ എന്താണ്, മറവിയുടെ, അതായത് മെമ്മറിയുടെ തെറ്റുകളാണ് അല്ലേ, അതായത് അവൻ്റെ മിസ്റ്റേക്സുകളൊക്കെ എന്താണ്, മറവിയുടെ തെറ്റുകളാണ്. അവൻ്റെ സ്വഭാവ സവിശേഷതകളും അതുപോലെ തന്നെ സന്ദർഭങ്ങളൊക്കെ എന്താണ്, അവയെ സ്വാധീനിക്കുന്നുണ്ട്. അവൻ്റെ കാഴ്ചകൾ എന്താണ്, ഫ്രാഗ്മെൻ്റാണ് അല്ലേ, അതായത് അവൻ്റെ കാഴ്ചകൾ എന്താണ്, കഷ്ണങ്ങളെയാണ്. ഒരു ഇന്ത്യക്കാരൻ എന്താണ് ഇന്ത്യയെ പറ്റി ഓർമ്മയിൽ നിന്ന് എഴുതുമ്പോൾ, അതായത് ഒരു ഇന്ത്യക്കാരൻ ഇന്ത്യയെ പറ്റി ഓർമ്മയിൽ നിന്ന് എഴുതുമ്പോൾ ഇന്ത്യ ഒരു പൊട്ടിയ കണ്ണാടിൽ കൂടി കാണുന്ന പോലെയായിരിക്കും അയാൾ എഴുതുക. ചില കഷ്ണങ്ങൾ എന്താണ് നഷ്ടപ്പെട്ടെന്നും വരും അല്ലേ, ചില ഫ്രാഗ്മെൻസൊക്കെ അവിടെ ലോസ്റ്റ് ചെയ്തിട്ടുണ്ടാവും, അതായത് ചില കഷ്ണങ്ങളൊക്കെ നഷ്ടപ്പെട്ടെന്നും വരും. ഇനി നെക്സ്റ്റ് പാര നോക്കൂ. ബട്ട് ദർ ഈസ് എ പാരഡക്സ് ഹിയർ. അതായത് എന്താണ്, പക്ഷേ ഇവിടെ ഒരു വിരോധാഭാസമുണ്ട്. ഒരു പൊട്ടിയ കണ്ണാടിക്ക് ചിലപ്പോൾ എന്താണ് പൊട്ടാത്ത കണ്ണാടിയും അത്രയും വാല്യൂ ഉണ്ടായിരിക്കും അല്ല, അതായത് അത്രയും തന്നെ പ്രാധാന്യം വന്നിരിക്കും. മിഡ് നൈറ്റ് ചിൽഡ്രൻ എന്ന ഒരു നോവൽ എഴുതുന്നതിന് മുൻപ് പല മാസങ്ങളും ഞാൻ എന്താണ് 1950 അതുപോലെ തന്നെ 60-കളിൽ ബോംബെയെ പറ്റിയിട്ടുള്ള ചിത്രങ്ങൾ ഓർത്തെടുക്കാൻ വേണ്ടി ശ്രമിച്ചിരുന്നു. ഞാൻ കാശ്മീരിനെ പറ്റിയും അതുപോലെ തന്നെ ഡൽഹിയെ പറ്റിയും അതുപോലെ തന്നെ അലിഗണ്ഡിനെ പറ്റിയും കാര്യങ്ങൾ ഓർത്തെടുത്തു. എൻ്റെ മനസ്സിൽ ഉദിച്ച വ്യത്യസ്ത ചിത്രങ്ങൾ എന്താണ്, ആ ചിത്രങ്ങൾ കണ്ട് തന്നെ ഞാൻ എന്താണ് അത്ഭുതപ്പെട്ടു പോയി. ചില പ്രത്യേക ദിവസങ്ങളിൽ ആൾക്കാർ ധരിക്കുന്ന വസ്ത്രങ്ങൾ, അതുപോലെ തന്നെ സ്കൂൾ സീനുകൾ, അതുപോലെ തന്നെ ചില ബോംബെ ഡയലോഗുകൾ, അതായത് ബോംബെയിലുള്ള ഡയലോഗുകൾ, പിന്നെ പോലെ തന്നെ പരസ്യങ്ങൾ, സിനിമ പോസ്റ്ററുകൾ, അതുപോലെ തന്നെ മെറൈൻ ഡ്രൈവിലുള്ള ജീപ്പിൻ്റെ നിയോൺ ജീപ്പിൻ്റെ പടം, ബിനോക്കോ, അതുപോലെ തന്നെ കോളിനോസ്, അതായത് അതൊക്കെ ഒരു പരസ്യങ്ങളാണ്. സോ അങ്ങനത്തെ പരസ്യങ്ങൾ, അതായത് ബിനോക്കോ, അതുപോലെ തന്നെ കോളിനോസ് മുതലായ
ടൂത്ത് പേസ്റ്റിന്റെ, അതായത് ടൂത്ത് പേസ്റ്റിന്റെ പരസ്യങ്ങൾ മുതലായവ കൃത്യമായിട്ട് തന്നെ എനിക്ക് കാണാമായിരുന്നു. അവിടെ ഒരു റെയിൽവേ ട്രാക്കിന് മുകളിലുള്ള ഒരു ഫുട് ബ്രിഡ്ജ് ഞാൻ കൃത്യമായി കണ്ടു, അതായത് നടപ്പാലം അല്ലെ, നടപ്പാലം ഞാൻ കൃത്യമായി ഞാൻ കണ്ടു. അതിന്റെ ഒരു സൈഡിലെ ഒരു പരസ്യം എന്തായിരുന്നു, ആ ഒരു പരസ്യം എന്ന് പറയുന്നത് ഒരു അഡ്വർടൈസ്മെന്റ് ഉണ്ടായിരുന്നു അതിന്റെ സൈഡിൽ. അതായത് എന്തായിരുന്നു, യെസു പുട്സ് എ ടൈഗർ ഇൻ യുവർ ടാങ്ക്. അതായത് എന്താണ് അതിന്റെ ഒരു മീനിങ് എന്താണ് വരുന്നത്, യെസു പണ്ടത്തെ ഒരു വലിയ പെട്രോൾ ഡീസൽ കമ്പനിയായിരുന്നു, പെട്രോൾ ഡീസൽ കമ്പനിയായിരുന്നു. സോ ഇതിൽ പറയുന്നത് യെസ് ഓ നിങ്ങളുടെ ടാങ്കിൽ ഒരു കടുവയെ ഇടുന്നു അല്ലേ, സോ അവരുടെ ആ ഒരു പെട്രോൾ അടിച്ചാൽ നല്ല സ്പീഡിൽ പോകാൻ പറ്റും എന്നാണ് ഇതിനൊരു അർത്ഥം. ഇതിൻ്റെ നേരെ മറുവശത്ത് എഴുതിയിരുന്നത് ഇതിൻ്റെ നേരെ ഓപ്പോസിറ്റ് വിപരീതമായ ഒരു വാർണിംഗ് ആയിരുന്നു. അതായത് അധികം വേഗത്തിൽ ഓടിച്ചാൽ നിങ്ങൾ നരകത്തിൽ വേഗം എത്തിപ്പെടും എന്നായിരുന്നു. സോ ഇതിൻ്റെ ഒരു ഇതിൽ എഴുതിയത് എന്തായിരുന്നു, ഡ്രൈവ് ലൈക്ക് ഹെൽ ആൻഡ് യു വിൽ ഗെറ്റ് ദ. സോ ഇതായിരുന്നു അതിൻ്റെ ഒരു ഇതെന്ന് പറയുന്നത് അതിൽ എഴുതിയിരുന്നത്. പഴയ സിനിമാ പാട്ടുകൾ എനിക്ക് ഓർമ്മ വരുന്നു, ഗുഡ് നൈറ്റ് ലേഡീസ് എന്ന പാട്ട് ഒരു സ്ട്രീറ്റ് അല്ലേ, സ്ട്രീറ്റിലൊക്കെ പാടുന്ന ആൾക്കാരുണ്ടല്ലോ, അതായത് വഴിപ്പാട്ടുകാരൻ എന്നൊക്കെ നമ്മൾ പറയില്ലേ, സോ ആ വഴിപ്പാട്ടുകാരൻ പാടുന്നത് ഞാൻ ഓർക്കുന്നു. അതുപോലെ തന്നെ 1955 ശ്രീ 420 അല്ലേ എന്ന സിനിമയിൽ രാജ് കപൂർ പാടുന്ന മേരാ ജോത്ത ഹേ ജപ്പാനി എന്ന പാട്ടും ഞാൻ ഓർക്കുന്നു. നെക്സ്റ്റ് നോക്കൂ, പല കാര്യങ്ങളും ഞാൻ ഓർക്കുന്നുണ്ടെന്നത് ഒരു സത്യമാണ് അല്ലെ, അതായത് ഇറ്റ് ഈസ് ട്രൂ ഐ കുഡ് റീകളക്ട് മെനി തിങ്സ് അല്ലെ, അതായത് പല കാര്യങ്ങളും ഞാൻ ഓർക്കുന്നുണ്ടെന്നത് ഒരു സത്യമാണ്, പക്ഷെ എല്ലാ കാര്യങ്ങളും ഓർക്കാനുള്ള കഴിവൊന്നും എനിക്കില്ല. ഓർമ്മകളുടെ നുറുങ്ങളാണ്, അതായത് നമ്മൾ പറയുക ഫ്രാഗ്മെൻ്റ്, അതായത് ഫ്രാഗ്മെൻറ്റേഷൻസ് ഒക്കെ പറയില്ലേ, സോ ഓർമ്മകളുടെ നുറുങ്ങുകളാണ് മനസ്സിൽ വരുന്നത്. പക്ഷെ ആ നുറുങ്ങുകൾ എന്താണ്, വളരെ ശക്തമാണ് അല്ലെ, വളരെ പവർഫുള്ളാണ്. പക്ഷെ ആ നുറുങ്ങുകൾ എന്താണ്, ചില അടയാളങ്ങളുമാണ് അല്ലേ, അതെന്താണ് ചില സിമ്പിൾസും ആണത്. ലൗകികമായ പലതും അതിൽ ദൈവികമായി തോന്നിപ്പിക്കുന്നു അല്ലേ, വേൾഡിൽ ഡിവൈൻ എന്ന് പറഞ്ഞാൽ എന്താ, ദൈവികമായിട്ട് നമുക്ക് തോന്നിപ്പിക്കുന്ന കാര്യങ്ങളാണ്. ഇവിടെ ഇതിന് എന്താണ് പുരാതന വസ്തുക്കളുമായിട്ട് അല്ലെ, പുരാതനമായിട്ടുള്ള വസ്തുക്കളുമായിട്ട് നല്ല ബന്ധമുണ്ടെന്ന് ഇതിൽ പറയുന്നുണ്ട്. അതായത് ആൻറ്റിക്യു എന്ന് പറഞ്ഞാൽ എന്താ പുരാതനമായിട്ടുള്ളത്, പുരാതന മൺപാത്രങ്ങളുടെയും ഭരണികളുടെയും ഒക്കെ മറ്റു കഷ്ണങ്ങളിൽ നിന്നാണല്ലോ എന്ത് ഹിസ്റ്ററി, അതായത് ചരിത്രം പുനർനിർമ്മിക്കപ്പെടുന്നത് അല്ലേ. ഇനി നെക്സ്റ്റ് പാര നോക്കൂ, അതായത് പാസ്റ്റ് ആയിട്ടുള്ള കാര്യം, അതായത് കഴിഞ്ഞ കാലം എന്താണ് നമ്മളെ വിട്ടു പോകുന്ന രാജ്യത്തോട് നമുക്ക് ഉപമിക്കാം അല്ലേ, അതിൻ്റെ നഷ്ടം എന്താണ് മനുഷ്യഗണത്തിൻ്റെ തന്നെ നഷ്ടമാണ്, രാജ്യത്തിനും അതുപോലെ തന്നെ ഭാഷയ്ക്കും എന്താണ് പുറത്ത് നിൽക്കുന്നവന് അവൻ്റെ എന്താ നഷ്ടബോധം വളരെ വലുതായിരിക്കും അല്ലേ, അതായത് ഭാഷയ്ക്കും രാജ്യത്തിനും ഒക്കെ പുറത്ത് നിൽക്കുന്നവനക്ക് എന്താണ് അവൻ്റെ നഷ്ടബോധം എന്ന് പറയുന്നത് വളരെ വലുതായിരിക്കും. നഷ്ടബോധത്തിന് അക്കം കൂട്ടുന്നത് എന്താണ് അവൻ്റെ തുടർച്ചയില്ലാത്തതിനാലാണ്. ഇന്നത്തെ അവൻ്റെ സ്ഥലം എന്താണ് പഴയതിൽ നിന്നും വിഭിന്നമാണ് അല്ലെ, ഡിഫറെൻ്റ് ആണ്. പക്ഷെ എന്താണ് വേറൊരു സ്ഥലത്ത് നിന്നാണ് അവൻ എഴുതുന്നത്, അതെന്താണ് ആ സ്ഥലം എന്ന് പറയുന്നത്, അല്ലെങ്കിൽ അത് അവന് ആഗോള പ്രാധാന്യമുള്ള എന്ത് വിഷയങ്ങളെ പറ്റി പറയാൻ അവൻക്ക് അവനെ സഹായിക്കുന്നു. പൊട്ടിയ കണ്ണാടി എന്താണ് ഗ്രഹത്തുരത്തിൻ്റെ എന്ത് മാത്രം കണ്ണാടിയല്ലോ. അതായത് എന്താണ്, ദ ബ്രോക്കൺ ഗ്ലാസ് ഈസ് നോട്ട് മിയർലി എ മിറർ ഓഫ് നോസ്റ്റാൾജിയ അല്ലേ. ഇനി നെക്സ്റ്റ് പാര നോക്കൂ, മനുഷ്യർ പലപ്പോഴും കാര്യങ്ങൾ എന്താണ് മുഴുവനായിട്ടല്ല ഗ്രഹിക്കുന്നത്, കാര്യങ്ങളുടെ ചില അംശങ്ങളിൽ നിന്നു മാത്രം, അതായത് അംശങ്ങളിൽ കൂടി മാത്രമാണ് നമ്മൾ അവയെ പറ്റി മനസ്സിലാക്കുന്നത്. കൃത്യതയുള്ള ഒന്നല്ല അർത്ഥം എന്നത്, അതായത് നമ്മൾ അർത്ഥമുണ്ടാക്കുന്നത് അറിവിൻ്റെ ചില നുറുങ്ങുകളിൽ നിന്നാണ്. അതായത് ഇപ്പോൾ പറയുകയാണെങ്കിൽ വിശ്വാസങ്ങളിൽ നിന്നും, അല്ലെങ്കിൽ കുട്ടിക്കാലത്തെ മുറിവുകളിൽ നിന്നും, അല്ലെങ്കിൽ പത്രലേഖനങ്ങൾ, ചില റിമാർക്കുകൾ, അല്ലെങ്കിൽ പഴയ സിനിമകൾ, അല്ലെങ്കിൽ ചെറിയ വിജയങ്ങൾ അല്ലെ, ചെറിയ വിജയങ്ങൾ നമ്മൾ സ്നേഹിക്കുന്നവർ അല്ലെങ്കിൽ നമ്മളെ വെറുക്കുന്നവർ മുതലായവയിൽ നിന്നു കൂടിയാണ് എന്ത് നമ്മൾ ഇതൊക്കെ മനസ്സിലാക്കുന്നത്. പക്ഷെ നമ്മളുടെ അർത്ഥങ്ങൾ എന്താണ് നമ്മളെ ഏതറ്റം വരെയും, അതായത് മരണം വരെയും എന്താണ് പ്രതിരോധിക്കും. എഴുത്തുകാർ ഇന്ന് നൂറ്റാണ്ടുകളുടെ വിവേകം എന്താണ് കൊടുക്കുന്നില്ല, അതായത് എഴുത്തുകാർ എന്താണ് ഇന്ന് നൂറ്റാണ്ടുകളുടെ വിവേകം കൊടുക്കുന്ന ജ്ഞാനികളല്ല. പക്ഷെ എന്താണ് എഴുത്തുകാരായ നമ്മൾ ലോകത്തെ വിവരിക്കുന്നത് എന്താണ് നമുക്ക് മനസ്സിലാക്കുന്ന തരത്തിലാണ് അല്ലെ, നമുക്ക് മനസ്സിലാക്കുന്ന തരത്തിലാണ് എഴുത്തുകാരൊക്കെ എന്തെല്ലാ കാര്യങ്ങളും ഡിസ്ക്രൈബ് ചെയ്യുന്നത്. മിഡ് നൈറ്റ് ചിൽഡ്രനിൽ മനസ്സിലാക്കലിൽ പറ്റി പറയാൻ സലീം എന്താണ് സിനിമ സ്ക്രീനിൻ്റെ രൂപമാണ് ഉപയോഗിക്കുന്നത്. അവൻ പറയുന്നതാണ് നിങ്ങൾ ഒരു വലിയ സിനിമാ ഹാളിൻ്റെ ഏറ്റവും പുറകിലുള്ള, അതായത് ഒരു സിനിമാ ഹാളിൻ്റെ ഏറ്റവും പുറകിലുള്ള വരിയിൽ ഇരിക്കുന്നതായിട്ട് നിങ്ങൾ ചിന്തിക്കുക.
പതിയെ പതിയെ മുന്നോട്ട് പോയി നിങ്ങളുടെ മൂക്ക് സ്ക്രീനിൽ, അതായത് നോസ് സ്ക്രീനിൽ തൊടുന്നതിടം വരെ എന്താണ് എത്തിയെന്ന് കരുതുക. അപ്പോൾ എന്താണ് അഭിനേതാക്കളുടെ മുഖങ്ങൾ അനങ്ങുന്നത് പോലെ, അതായത് അവരുടെ ഫേസൊക്കെ അനങ്ങുന്ന പോലെയൊക്കെ നിങ്ങൾക്ക് തോന്നുന്നത്. ഒരു പുസ്തകത്തിലും ഇതാണ് സംഭവിക്കുന്നത്. അതിൽ സമകാലിക സംഭവങ്ങൾ വിവരിക്കുമ്പോൾ എന്താണ് നമ്മുടെ കാഴ്ചപ്പാട് ഭാഗികമായി മാറുന്നു. 1975 മുതൽ 1977 വരെ എന്താണ് ഇന്ദിരാഗാന്ധി കൊണ്ടുവന്ന എമർജൻസിയുടെ കാലത്തെ പറ്റി ഞാൻ എഴുതുമ്പോൾ എന്താണ് 50 കൊല്ലം മുമ്പ് നടന്ന കാര്യങ്ങളെ പറ്റി എഴുതുമ്പോഴും ഉള്ള എൻ്റെ എന്താ ക്ലാരിറ്റി അതിൽ കാണണമെന്നില്ല. അതായത് ഇന്ദിരാഗാന്ധി കൊണ്ടുവന്ന എമർജൻസിയുടെ കാലത്തെ പറ്റിയൊക്കെ ഞാൻ എഴുതുമ്പോൾ എന്താണ് 50 കൊല്ലം മുമ്പ് നടന്ന എല്ലാ കാര്യങ്ങളെ പറ്റി എഴുതുമ്പോഴും എന്താണ് എൻ്റെ ക്ലാരിറ്റി അതിൽ കാണണമെന്നില്ല. എമർജൻസിയിലെ ചില കാര്യങ്ങൾ മാത്രമേ എനിക്ക് കാണിക്കാൻ പറ്റുള്ളൂ, എല്ലാ കാര്യങ്ങളും എന്താണ് കാണിക്കാനാവില്ല അല്ലേ. ഇനി നെക്സ്റ്റ് പാര നോക്കൂ. ഐ വാൻസ് ടു പാർട്ട് ഇൻ എ കോൺഫറൻസ് ഓൺ മോഡേൺ റൈറ്റിംഗ് അറ്റ് ന്യൂ കോളേജ് ഓക്സ്ഫോർഡ്. സോ ഇവിടെ പറയുന്നത് എന്താണ്, അതായത് ഓക്സ്ഫോർഡിൽ നടന്ന ഒരു എഴുത്തുകാരുടെ കോൺഫറൻസിൽ ഞാനും ഭാഗമായിരുന്നു. സോ എഴുത്തുകാർ അവിടെ പറഞ്ഞത് എന്താണ്, ലോകത്തെ വിവരിക്കാനുള്ളത്, അതായത് വേൾഡിനെ ഡിസ്ക്രൈബ് ചെയ്യാനുള്ളത്, ലോകത്തെ വിവരിക്കാനുള്ള പുതിയ രീതികളുടെ ആവശ്യകത പറ്റിയാണ് അവിടെ പറഞ്ഞത്. പക്ഷെ നാടകകൃത്തായത് അതായത് പ്ലേ റൈറ്റ് ആയ ഹോവാർഡ് ബ്രെൻറ്റൻ പറഞ്ഞത് എന്താണ്, നാടകകൃത്തായ ഹോവാർഡ് ബ്രെൻറ്റൻ പറഞ്ഞത് അത് വളരെ പരിമിതിയായ ഒരു ലിമിറ്റഡ് എയിമാണ് അതല്ലേ, അതായത് വളരെ പരിമിതമായ ഒരു ഉദ്ദേശമായിരിക്കും എന്നാണ് അദ്ദേഹം പറഞ്ഞത്. വെറുതെ വിവരിക്കുന്നത് മാത്രമല്ല അല്ലേ, അതായത് വെറുതെ വിവരിക്കുക മാത്രമല്ല സാഹിത്യം ചെയ്യുന്നത്. ഇത് കേട്ടപ്പോൾ എന്താണ് എല്ലാവരും എല്ലാ എഴുത്തുകാരും എന്താണ് പൊളിറ്റിക്സിനെ പറ്റിയിട്ട് സംസാരിക്കാൻ തുടങ്ങി, അതായത് രാഷ്ട്രീയം പറയാൻ തുടങ്ങി. ഇനി നെക്സ്റ്റ് പാര നോക്കൂ. ഇനി ഞാൻ പറയാൻ പോകുന്നത് എന്താണ്, ഇംഗ്ലണ്ടിൽ ഇരുന്നു കൊണ്ട് ഇന്ത്യയെ പറ്റി എഴുതുന്ന ഇന്ത്യൻ എഴുത്തുകാരെ പറ്റിയാണ്. ഇന്ത്യ വിടുമ്പോൾ അവർ കണ്ടിട്ടുള്ള ഇന്ത്യയാണോ അവർ വിവരിക്കേണ്ടത്, അതായത് അവർ എഴുതേണ്ടത് അവർ കണ്ട ഇന്ത്യയെ കുറിച്ചിട്ടാണോ അതോ ഇപ്പോൾ ഉള്ള റിയൽ ആയിട്ടുള്ള ഇന്ത്യയെ കുറിച്ചിട്ടാണോ വിവരിക്കേണ്ടത്. ബ്ലാക്ക് അമേരിക്കൻ എഴുത്തുകാരനായ റിച്ചാർഡ് റൈറ്റ് ഒരിക്കൽ ഇപ്രകാരം എഴുതി, യാഥാർത്ഥ്യത്തിൻ്റെ അതായത് റിയാലിറ്റിൻ്റെ നാച്ചറിനെ പറ്റിയിട്ട്, അതായത് യാഥാർത്ഥ്യത്തിൻ്റെ പ്രകൃതിയെ പറ്റി ബ്ലാക്ക് അമേരിക്കൻസും അതുപോലെ തന്നെ വൈറ്റ് അമേരിക്കൻസും, അതായത് യാഥാർത്ഥ്യത്തിൻ്റെ പ്രകൃതിയെ പറ്റി കറുത്ത അമേരിക്കക്കാരും വെളുത്ത അമേരിക്കക്കാരും തമ്മിൽ ഒരു വലിയ വാർ, അതായത് ഒരു വലിയ ഒരു വാഗ്വേദം ഉണ്ടായി. അവർ രണ്ട് കൂട്ടരുടെയും വിശദീകരണം പരസ്പരം എന്താണ് ഒരു യോജിക്കാത്തതായിരുന്നു അല്ലേ, യോജിക്കാത്ത ഒരു എന്താണ് വിശദീകരണമായിരുന്നു അവർ രണ്ട് തമ്മിലുള്ള ആൾക്കാരുടെയും ഒരു വിശദീകരണം എന്ന് പറയുന്നത്. പരസ്പരം എന്താണ് യോജിക്കാത്തതായിരുന്നു. പക്ഷെ എന്താണ് ലോകത്തെ പുനർവിവരിക്കുക എന്നതാണ് എന്ത് അതിന് മാറ്റാനുള്ള ആദ്യത്തെ പടി എന്നത്. ചിലപ്പോൾ ഗവൺമെൻറ്റുകൾ തന്നെ ഈ ഒരു ചുമതല സ്വയം ഏറ്റെടുത്തുകൊണ്ട് കാര്യങ്ങൾ വളച്ചൊടിക്കുന്നു, ചരിത്രത്തെ എന്താണ് തങ്ങൾക്ക് ഇപ്പോൾ ആവശ്യമുള്ളത് പോലെ മാറ്റിയെഴുതുന്നു. മിലൻ കുതിര എഴുതി, എന്താണ് എഴുതിയത്, അതായത് അധികാരത്തിനെതിരെയുള്ള മനുഷ്യൻ്റെ പരിശ്രമം എന്താണ് മറക്കാതിരിക്കാനുള്ള ഓർമ്മയുടെ പ്രയത്നമാണ്. റൈറ്റേഴ്സും അതുപോലെ തന്നെ പൊളിറ്റീഷ്യൻസും, അതായത് എഴുത്തുകാരും രാഷ്ട്രീയക്കാരും എന്താണ് സ്വാഭാവിക എതിരാളികളാണ് അല്ലേ. രണ്ട് കൂട്ടരും എന്താണ് ശ്രമിക്കുന്നത്, ലോകത്തെ തങ്ങളുടെ രീതിയിൽ പുനർനിർമ്മിക്കാനാണ് അവർ ശ്രമിക്കുന്നത്. നോവൽ ചെയ്യുന്ന ഒരു കാര്യം എന്താണ് ഔദ്യോഗിക സത്യങ്ങൾ അല്ലെങ്കിൽ രാഷ്ട്രീയക്കാരുടെ സത്യങ്ങളൊക്കെ എന്താണ് ഡാനിച്ച് ചെയ്യുക, അതായത് നിഷേധിക്കുക എന്നതാണ്. ഇനി നെക്സ്റ്റ് പാര നോക്കൂ. ദ സ്റ്റേറ്റ് ട്രൂത്ത് അബൌട്ട് ദ വാർ ഇൻ ബംഗ്ലാദേശ്. സോ നിങ്ങളിത് മുഴുവനായിട്ട് വായിക്കാം, ഞാൻ അതിൻ്റെ സമ്മറി പറയാം. ബംഗ്ലാദേശ് യുദ്ധത്തെ പറ്റിയുള്ള ഒരു ഔദ്യോഗിക സത്യം പാകിസ്ഥാന്, അതായത് ബംഗ്ലാദേശിൽ നടന്നൊരു യുദ്ധത്തെ പറ്റിയുള്ള ഒരു ഔദ്യോഗിക സത്യം പാകിസ്ഥാൻ ആർമി എന്താണ് അവിടെ യാതൊരു അതിക്രമവും കാട്ടില്ല എന്നാണ്. പല ബുദ്ധിജീവികളും ഈ ഒരു പ്രസ്താവനയെ പിന്താങ്ങുന്നു. മിസ്സിസ് ഗാന്ധി BBCയുടെ ഒരു ഇൻ്റർവ്യൂവിൽ പറഞ്ഞത് എന്താണ്, എമർജൻസി കാലത്ത് ഒരുപാട് ബാഡ് ആയിട്ടുള്ള തിങ്സൊക്കെ നടന്നിരുന്നു, അതായത് ഒരുപാട് എന്താണ് ചീത്ത കാര്യങ്ങളും ഇന്ത്യയിൽ നടന്നു എന്ന് പ്രചരിപ്പിക്കുന്നത് എന്താണ് തൻ്റെ ശത്രുക്കൾ എന്നാണ്. അന്ന് നിർബന്ധ വിശദീകരണം നടത്തി എന്നൊക്കെ പറയുന്നത് എന്താണ് ശുദ്ധ അസംബന്ധമാണ്. ഇൻ്റർവ്യൂ ചെയ്യുന്ന ആൾ പോലും എന്താണ് സത്യം എന്താണെന്ന് കണ്ടുപിടിക്കാനുള്ള പരിശ്രമങ്ങളൊന്നും നടത്തിയില്ല. അദ്ദേഹം ഇന്ദിരാഗാന്ധിയോടും തൻ്റെ പനോരമ പ്രേക്ഷകരോടും പറഞ്ഞത് എന്താണ്, ഇന്ദിരാഗാന്ധിക്ക് താനൊരു ജനാധിപത്യ വിശ്വാസിയാണെന്ന് തെളിയിക്കാനുള്ള അവകാശമുണ്ടെന്ന് എന്നാണ്. പനോരമ BBCയുടെ ഒരു പൊതുജന എന്താണ് സമ്പർക്ക
പരിപാടിയാണ്. അല്ലെ, പനോരമ എന്ന് പറയുന്നത് ബി ബി സിയുടെ ഒരു പ്രോഗ്രാമാണ്. ഇനി നെക്സ്റ്റ് പേരെ നോക്കൂ. സോ ലിറ്ററേച്ചർ ക്യാൻ ആൻഡ് പെർഹാപ്സ് മസ്റ്റ് ഗിവ് ദ ലൈറ്റ് ടു ഒഫീഷ്യൽ ഫാക്ട്സ്. ഇവിടെ ഉദ്ദേശിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ, അതായത് ഒഫീഷ്യൽ ഫാക്ട്സ് ഒക്കെ തെറ്റാണെന്ന് ലിറ്ററേച്ചർ, അതായത് ഒഫീഷ്യൽ ഫാക്ട്സ് ഒക്കെ തെറ്റാണെന്ന് സാഹിത്യം തെളിയിക്കുന്നു. ഇന്ത്യക്ക് പുറത്ത് താമസിക്കുന്നവർ ഇന്ത്യയെ പറ്റി എഴുതേണ്ടതുണ്ടോ? അവർക്ക് എന്തും എഴുതാം. കാരണം എന്താണ്, അവർ ഇന്ത്യക്ക് പുറത്തായതുകൊണ്ട് തന്നെ അവരുടെ പേഴ്സണൽ ജീവിതത്തിൽ, അതായത് പേഴ്സണൽ സേഫ്റ്റി അവർക്കുണ്ടാവും അല്ലേ, അതായത് അവരുടെ സുരക്ഷിതത്വത്തിന് എന്താ ഒരു വെല്ലുവിളികളൊന്നും ഉണ്ടാവില്ല. കാരണം അവർ പുറത്താണ്, സോ അവർക്ക് എന്തും എഴുതാം. പക്ഷെ എന്താണ്, അവർ പറയുന്ന കാര്യങ്ങളൊക്കെ അവർക്ക് നേരിട്ട് ബാധിക്കാത്തത് കൊണ്ട് അവർക്ക് അതേ പറ്റി പറയാൻ എന്താണ് അവകാശമുള്ളത്? അതായത് അവർക്ക് നേരിട്ടിട്ട് യാതൊരു റിസ്ക്കും ഇല്ല, പക്ഷെ അവരതിനെ കുറിച്ചിട്ടൊക്കെ പറയുന്നുണ്ടെങ്കിൽ അവർക്ക് അതിന് എന്താണ് അവകാശമുള്ളതെന്നാണ് ചോദിക്കുന്നത്. ഇനി നെക്സ്റ്റ് പേര് നോക്കൂ. മൈ ആൻസർ ഈസ് വെരി സിമ്പിൾ. ഈ ഒരു പാരഗ്രാഫിൽ എന്താണ് ഉദ്ദേശിക്കുന്നത്? അതായത് എൻ്റെ ഉത്തരം വളരെ സിമ്പിളാണ്, അതായത് എൻ്റെ ഉത്തരം വളരെ ലളിതമാണ്. ലിറ്ററേച്ചറിന്, അതായത് സാഹിത്യത്തിന് അതിൻ്റെതായ വിലയുണ്ട് അല്ലേ. ഒരു പുസ്തകം ന്യായീകരിക്കപ്പെടുന്നത് അല്ലെങ്കിൽ ആ ഒരു പുസ്തകം ജസ്റ്റിഫൈ ചെയ്യപ്പെടുന്നത് അത് എഴുതിയ ആളുടെ മൂല്യം കൊണ്ടല്ല, പക്ഷെ എന്താണ് അതിൽ എന്താണ് എഴുതിയിരിക്കുന്നത് എന്നതിൻ്റെ മൂല്യം കൊണ്ടാണ്. ചില സ്ഥാപിത താല്പര്യക്കാർക്ക് വേണ്ടി ചില പ്രത്യേക പ്രമേയങ്ങൾ, അതായത് ചില തീംസൊക്കെ അവരുടെ താല്പര്യം അനുസരിച്ചിരിക്കുന്ന ചില തീംസൊക്കെ എന്ത് എഴുതുകയല്ല സാഹിത്യത്തിൻ്റെ ജോലിയല്ല, ലിറ്ററേച്ചറിൻ്റെ ജോലി എന്താണ്, അവർക്ക് ഇഷ്ടപ്പെട്ട കാര്യങ്ങൾ എഴുതുക എന്നതല്ല, എത്രത്തോളം തനിക്ക് എഴുതാൻ കഴിയും എന്നതാണ് ഒരു എഴുത്തുകാരന് നേരിടുന്ന ഏറ്റവും വലിയ വെല്ലുവിളി എന്ന് പറയുന്നത്. ഇംഗ്ലണ്ടിലുള്ള ഇന്ത്യൻ എഴുത്തുകാരെ പറ്റി പറയുകയാണെങ്കിൽ എന്താണ്, അവരുടെ പൈതൃകത്തിൽ നിന്നും അവരെ മാറ്റി നിർത്തുന്നത് എന്താണ്, അവർക്ക് അംഗീകരിക്കാനാകില്ല. മിലൻ കുതിരയെ പോലെ പല കൊടിയേറ്റ എഴുത്തുകാരും അവരെ അവർ വിട്ടുപോകുന്ന രാജ്യത്തെ പറ്റി എഴുതാറുണ്ട് അല്ലേ. അതായത് അവര് ഒരു ശരിക്കുള്ള രാജ്യത്ത് നിന്ന് വേറൊരു രാജ്യത്ത് പോയി കഴിഞ്ഞാലും അവരെ രാജ്യത്തെ കുറിച്ചിട്ട് അവരെപ്പോഴും എഴുതാറുണ്ട്. ഇനി നെക്സ്റ്റ് നമുക്ക് നെക്സ്റ്റ് പാരയിൽ എന്താണ് പറയുന്നത് നോക്കാം. ഒരു ഇന്ത്യൻ എഴുത്തുകാരൻ ഇന്ത്യയിലേക്ക് തിരിഞ്ഞു നോക്കുമ്പോൾ എന്താണ് ഒരു അല്പം മനസാക്ഷി കുത്ത് അനുഭവപ്പെടും. എനിക്കും അത് തോന്നുന്നുണ്ട്. കാരണം എന്താണ്, ഇന്ത്യയിൽ നിന്ന് കുടിയേറി വന്ന എഴുത്തുകാരെ പറ്റിയാണ് അദ്ദേഹം ഈ ഒരു കാര്യം പറയുന്നത്. ചിലപ്പോൾ അവർക്ക് തോന്നാറുണ്ട് അവരുടെ ഈ ഒരു വരവ് ശരിയായിരുന്നില്ല എന്ന്. നമ്മൾ ഹിന്ദുക്കളാണ്, പക്ഷെ എന്താണ്, നമ്മൾ ഹിന്ദുവിൻ്റെ നിബന്ധന ലംഘിച്ച് കടൽ കടന്നു പോകുന്നവരാണ്. ഇവിടെ കുടിയേറ്റക്കാരെ കാര്യമായിട്ട് പറയുന്നത്, കടൽ കടന്നു വരുന്നവർക്ക് എന്താണ് സാമൂഹിക ബഹുമാനം നഷ്ടപ്പെടും അല്ലേ, അവരുടെയും അവരുടെ പിന്തുടർച്ചക്കാർക്കൊക്കെ സംസ്കാരത്തിന് എന്താണ് കോട്ടം ഉണ്ടാകും എന്നൊക്കെയാണ് ഹിന്ദു മതത്തിൽ പഠിപ്പിച്ചിരിക്കുന്നത്. പക്ഷെ നമ്മൾ മുസ്ലിമുകളാണ്, പക്ഷെ നമ്മൾ വിലക്കപ്പെട്ട ഭക്ഷണങ്ങൾ കഴിക്കുന്നു, അതായത് പോർക്കൊക്കെയാണ് ഉദ്ദേശിക്കുന്നത്. നമ്മൾ ഭാഗികമായി പാശ്ചാത്യരായി മാറി, നമ്മൾ രണ്ട് സംസ്കാരത്തിലാണ് ഇപ്പോൾ ഇരിക്കുന്നത്. ചിലപ്പോൾ രണ്ട് സ്റ്റൂളിൻ്റെയും, അതായത് രണ്ട് സ്റ്റൂളിൻ്റെയും നടുവിലേക്ക് വീണെന്നും വരും. പുതിയ വീക്ഷണ കോണുകൾ കാണണമെന്നാണ് ലിറ്ററേച്ചർ, അതായത് സാഹിത്യം നമ്മളോട് ആവശ്യപ്പെടുന്നത്. ഇത്രയും ദൂരം നമ്മൾ വന്നിരിക്കുന്നത് കൊണ്ട് തന്നെ നമ്മൾക്ക് അത്തരം വീക്ഷണ കോണുകളൊക്കെ എളുപ്പത്തിൽ ഉണ്ടാകും എന്നാണ് പറയുന്നത്. സോ ഈ ഒരു വീഡിയോയിൽ ഞാൻ ഇത്രയാണ് എടുക്കുന്നത്. ഇനി സെക്കൻഡ് പാർട്ടിൽ ബാക്കിയുള്ള ഡീറ്റെയിൽഡ് ആയിട്ടുള്ള സമ്മറി ഞാൻ പറഞ്ഞു തരുന്നതായിരിക്കും. ഈ ഒരു വീഡിയോയിൽ തന്നെ ഫുള്ളായിട്ട് ഇട്ടാൽ അത് ലോങ് വീഡിയോ ആയിരിക്കും, അപ്ലോഡ് ചെയ്യാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ടായിരിക്കും. അതുകൊണ്ടാണ് ഈ ഒരു പാർട്ടിൽ ഞാൻ ഇത്ര പറയുന്നത്. വേഗം തന്നെ നെക്സ്റ്റ് ഡേ തന്നെ ഞാൻ അടുത്ത പാർട്ടും ഇടുന്നതായിരിക്കും. ഈ ഒരു ചാനൽ ഫസ്റ്റ് ടൈമാണ് കാണണമെങ്കിൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക, അതുപോലെ തന്നെ ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്യുക. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യുക. സോ താങ്ക് യു.